everyone, welcome to Ernest Academy. Daily quizinte fourth daily la explanation aanu nammal nokkunnathu. Questions Ernest Academy de Facebook page il upload cheedittundayirunnu. Okay, let's start. The graduations in a prismatic compass is option A half a zero at south, option B inverted, option C from 0 degree to 360 degree, option D all of the above. അപ്പോൾ നമുക്ക് ഏത് എന്താണ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്നും സർവേസ് കോമ്പസ് എന്നും നോക്കാം. അതുപോലെ പി എസ് സിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫിഗറിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് നോക്കാനുണ്ട്. ഇതാണ് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഇത് പ്രിസ്മാറ്റിക് കോമ്പസും ഇത് നമ്മുടെ സർവേസ് കോമ്പസുമാണ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ യൂസ് ചെയ്യുന്ന നീഡിൽ എന്ന് പറയുന്നത് ബ്രോഡ് ടൈപ്പ് നീഡിലാണ്. എന്നാൽ നമ്മുടെ സർവീസ് കോമ്പസിൽ യൂസ് ചെയ്യുന്ന നീഡിൽ എഡ്ജ് ബാർ ടൈപ്പ് നീഡിലാണ്. ബ്രോഡ് ടൈപ്പ് നീഡിലെന്ന് പറയാൻ കാരണം നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മുടെ ഈ നീഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ നീഡിലും നമ്മുടെ ഗ്രാജുവേറ്റഡ് സർക്കിൾ, അതായത് നമ്മൾ ഗ്രാജുവേഷൻസ് കൊടുക്കുന്ന ആ സർക്കിളും ഒരുമിച്ച് അറ്റാച്ച് ചെയ്തേക്കുവാണ്. ആ അറ്റാച്ച് ചെയ്യുന്ന അങ്ങനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് നീഡിലിനെയാണ് നമ്മൾ ബ്രോഡ് ടൈപ്പ് നീഡിൽ എന്ന് പറയുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ ഗ്രാജുവേറ്റഡ് സർക്കിളും നമ്മുടെ നീഡിലും അറ്റാച്ച്ഡ് ആണ്. എന്നാൽ നമ്മുടെ സർവേസ് കോമ്പസിൽ നീഡിൽ ഫ്രീ ടു മൂവ് ആണ്. നീഡിലും നമ്മുടെ ഗ്രാജുവേറ്റഡ് സർക്കിളും സെപ്പറേറ്റഡ് ആണ്. ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. മറ്റൊന്നെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് വെയിനും സൈറ്റ് വെയിനുമാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റ് സ്ലിറ്റ് വേണമല്ലോ. ഇത് സൈറ്റ് വെയിൻ, ഇത് ഒബ്ജക്റ്റ് വെയിൻ. ആ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം നമ്മുടെ മാഗ്നറ്റിക് നീഡിലുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്തേക്കുന്ന എവിടെയാണ്, നമ്മുടെ ഗ്രാജുവേറ്റഡ് റിംഗ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് സർക്കിൾ എന്ന് പറയാം. ഇത് രണ്ടും കൂടെ നമ്മുടെ കോമ്പസിൽ വെച്ചേക്കുവാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമ്മളെ കോമ്പസിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത്രയും പോയിൻ്റ് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു പ്രിസ്മാറ്റിക് കോമ്പസിൽ ബ്രോഡ് ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാജുവേറ്റഡ് റിംഗ് അറ്റാച്ച് ടു ദ മാഗ്നറ്റിക് നീഡിൽ. ഇനി സർവേസ് കോമ്പസിലാണെങ്കിൽ എഡ്ജ് ബാർ ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയായിരുന്നു, നമ്മുടെ ഗ്രാജുവേറ്റഡ് നീഡിലും മാഗ്നറ്റിക് നീഡിലും തമ്മിൽ യാതൊരു ഫിക്സേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഫ്രീ ടു മൂവ് ആണ്. ഇനി നമ്മുടെ കോമ്പസ് ബോക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഗ്രാജുവേറ്റഡ് റിംഗുമായിട്ട് ഫിക്സ്ഡ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റഡ് റിംഗ് ഡസ് നോട്ട് റൊട്ടേറ്റ് വിത്ത് ലൈൻ ഓഫ് സൈറ്റ്. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഗ്രാജുവേറ്റഡ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പം ലൈൻ ഓഫ് സൈറ്റ് റൊട്ടേറ്റ് ആവത്തില്ല. കാരണം എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്ന കോമ്പസുമായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. കോമ്പസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോമ്പസ് ബോക്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ഗ്രാജുവേറ്റഡ് റിംഗ് ആ കോമ്പസ് ബോക്സിന് അകത്തുള്ള, അതായത് ആ കോമ്പസ് ബോക്സിന് അകത്തുള്ള, ഇതാണ് നമ്മുടെ, ഇതാണ് കോമ്പസ് ബോക്സ് എങ്കിൽ, ഇതാണ് കോമ്പസ് ബോക്സ് എങ്കിൽ ഇവിടെയാണ് നമ്മൾ ഗ്രാജുവേഷൻ കൊടുത്തേക്കുന്നത്. ഈ കോമ്പസ് ബോക്സിലാണ് വെയിൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്രാജുവേറ്റഡ് റിംഗ് റൊട്ടേറ്റ് ചെയ്താൽ ഈ ലൈൻ ഓഫ് സൈറ്റ് റൊട്ടേറ്റ് ആവത്തില്ലല്ലോ, കാരണം അവർ തമ്മിൽ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അതാണ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റഡ് റിംഗ് ഡസ് നോട്ട് റൊട്ടേറ്റ് വിത്ത് ലൈൻ ഓഫ് സൈറ്റ് ഓ കോമ്പസ് ബോക്സ്. ഗ്രാജുവേറ്റഡ് റിംഗ് റൊട്ടേറ്റ് വിത്ത് ലൈൻ ഓഫ് സൈറ്റ് അതെന്തുകൊണ്ടാണ്, നമ്മുടെ സർവേസ് കോമ്പസിലാണെങ്കിൽ ഈ കോമ്പസും ഗ്രാജുവേഷനും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ ആ കോമ്പസിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഈ വെയിൻസും റൊട്ടേറ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റും റൊട്ടേറ്റ് ആവും. അതാണ് ആദ്യത്തെ രണ്ട് പോയിൻറ്റ്സ് മനസ്സിലാക്കുക. അതിനുശേഷം റീഡിംഗ് ടേക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രിസം, അതായത് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഫ്രം ദ നൈം ഇറ്റ്സെൽഫ് എന്നാണ് പ്രിസം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടുത്തെ റീഡിങ്സ് ഗ്രാജുവേഷൻസ് ഇൻവേർട്ടഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗിൾ കൊടുക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. സൗത്തിലാണ് സീറോ ഡിഗ്രി, എന്നിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബാക്കി ആംഗിൾ കൊടുക്കുക. സീറോ ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെയാണെങ്കിൽ 180 ഡിഗ്രി, ഇവിടെയാണെങ്കിൽ 270 ഡിഗ്രി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം,
270 ഡിഗ്രി ഈസ്റ്റിൽ ആണോ വെസ്റ്റിൽ ആണോ നോർത്തിൽ ആണോ അങ്ങനെ പിഎസ്സി മാറി മാറി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ നിന്നും ഈ ആംഗിൾ വെച്ചിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക ഗ്രാജുവേഷൻസ് ഇൻവേർട്ടഡ് ആണ് നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് സീറോയിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മൾ ഗ്രാജുവേഷൻ കൊടുക്കുന്നത് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് സർവേസ് കോമ്പസിൽ നമ്മൾ ഗ്രാജുവേഷൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ നോർത്ത് ഇത് സൗത്ത് ഇവിടെ നമ്മൾ 0 ഡിഗ്രി ആയിട്ട് കൊടുക്കും നോർത്തിൽ ഈസ്റ്റിലും വെസ്റ്റിലും നമ്മൾ 90 ഡിഗ്രിയും കൊടുക്കും ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇന്റർചേഞ്ച് ചെയ്താണ് കൊടുക്കുന്നത് വെസ്റ്റ് ഈസ്റ്റ് ആവും ഈസ്റ്റ് വെസ്റ്റ് ആവും അതാണ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക് ഡയറക്ട്ലി അതായത് 0 ഡിഗ്രി അറ്റ് നോർത്ത് ആൻഡ് സൗത്ത് അതുപോലെ 90 ഡിഗ്രി അറ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇത്രയും പോയിന്റ്സ് പ്രിസ്മാറ്റിക് കോമ്പസ് സർവേസ് കോമ്പസ് എന്ന ആ ടോപ്പിക്കിൽ നിന്ന് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് തരുന്നത് നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് അതുപോലെ നമ്മുടെ സർവേസ് കോമ്പസ് തരുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് മാറിപ്പോവരുത് സർവേസ് കോമ്പസ് റെഡ്യൂസ്ഡ് ബിയറിംഗ് പ്രിസ്മാറ്റിക് കോമ്പസ് ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മുടെ പി ക്യു ആർ എസ് എന്ന് ഓർത്താൽ മതി ആറും എസ്സും അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് സർവേസ് ഇങ്ങനെ മാറിപ്പോവാതെ നോക്കുക ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് കോമ്പാക്ട് ഹാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് അതായത് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രിപ്പോഡ് ആവശ്യമാണെങ്കിൽ എടുക്കാം ട്രിപ്പോഡ് നെസസറി അല്ല മേ ഓർ മേ നോട്ട് അപ്പോൾ ട്രിപ്പോഡ് നമ്മൾ നോട്ട് നെസസറി ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിങ്ങും അതുപോലെ റീഡിങ്ങും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റും പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്നാൽ സർവേസ് കോമ്പസിൽ ട്രിപ്പോഡ് എസൻഷ്യലാണ് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിങ്ങും റീഡിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഈ രണ്ട് പോയിൻറ്സും നോട്ട് ചെയ്യുക ഇത് ചോദിക്കുന്നത് നമുക്ക് ഓൾ ഓഫ് ദി എബോ അല്ലെങ്കിൽ പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പോഡ് എസൻഷ്യലാണോ അല്ലയോ എന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സൈറ്റിംഗ് ആൻഡ് റീഡിങ് എവിടെയാണ് സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് ഹോൾ സർക്കിൾ ബിയറിംഗ് തരുന്നതും സർവേസ് കോമ്പസ് റെഡ്യൂസ്ഡ് ബിയറിംഗും തരുന്നതുമാണ് പിന്നെ പി എസ് സിയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതായിരുന്നു പ്രിസ്മാറ്റിക് കോമ്പസ് എന്താണ് പ്രിസ്മാറ്റിക് കോമ്പസ് ബ്രോഡ് ടൈപ്പ് നീഡിലാണ് അതുപോലെ തന്നെ സർവേസ് കോമ്പസ് എന്ന് പറയുന്ന എഡ്ജ് ബാർ ടൈപ്പ് നീഡിലാണ് അതിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ട്രഫ് കോമ്പസും എന്താണ് എഡ്ജ് ബാർ ടൈപ്പ് നീഡിലാണ് പിന്നെ ഈ ഒരു സെൻറ്റൻസും ചോദിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റഡ് റിംഗ് ഡസ് നോട്ട് റൊട്ടേറ്റ് വിത്ത് ലൈൻ ഓഫ് സൈറ്റ് അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു സർവേസ് കോമ്പസിലാണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റും ഗ്രാജുവേറ്റഡ് റിങ്ങും ഒരുമിച്ച് റൊട്ടേറ്റ് ആവും ഇനി പിന്നെ ഈ മൂന്നാമത്തെ പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക് ഇൻവേർട്ടഡ് അതായത് നമ്മുടെ സൗത്തിലായിരിക്കും 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് പിന്നെ ഗ്രാജുവേഷൻസ് ഇവിടെയാണെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ അല്ല 90 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റിലും 0 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റിലുമാണ് ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പി എസ് സിയിൽ ഇവിടെ എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻസിൻ്റെ പ്രിസ്മാറ്റിക് കോമ്പസ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഗ്രാജുവേഷൻ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കുന്ന 0 ഡിഗ്രി എന്നിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈ രണ്ട് പോയിന്റ് ആണ് ഓർക്കുക അപ്പോൾ വെസ്റ്റിൽ കൊടുക്കുന്ന എന്തായിരിക്കും 90 ഡിഗ്രി നോർത്തിൽ എന്തായിരിക്കും 180 ഡിഗ്രി സൗത്തിൽ എന്താ വെസ്റ്റ് സോറി ഈസ്റ്റിൽ എന്തായിരിക്കും 270 ഡിഗ്രി ദ ഗ്രാജുവേഷൻസ് ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ് ഇസ് ഹാവ് എ 0 അറ്റ് സൗത്ത് ഓക്കെ കറക്റ്റ് ആണ് അതെ ഇൻവേർട്ടഡ് ആണ് പിന്നെ ഫ്രം 0 ഡിഗ്രി ആൻഡ് ടു 360 ഡിഗ്രി അതായത് നമ്മൾ പറഞ്ഞു ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്രം 0 ഡിഗ്രി ടു 360 ഡിഗ്രി അതിൻ്റെ റീസൺ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും അപ്പോൾ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സിസ്റ്റം ദ ബിയറിംഗ് ഓഫ് ലൈൻ മെഷേർഡ് വിത്ത് മാഗ്നറ്റിക് നോർത്ത് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓപ്ഷൻ എ ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റം ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം ഓപ്ഷൻ സി മാഗ്നറ്റിക് ബിയറിംഗ് സിസ്റ്റം ഓപ്ഷൻ ഡി ദ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് സിസ്റ്റത്തിലാണ് നമ്മൾ മാഗ്നറ്റിക് നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബിയറിംഗ് എടുക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് സിസ്റ്റമാണ് പഠിക്കേണ്ടത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റവും ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റവും
Whole circle bearing system എന്ന് പറയുമ്പോൾ bearing of line measured always in clockwise from north. അതായത് നമ്മുടെ whole circle bearing സിസ്റ്റത്തിൽ നമ്മൾ bearing എടുക്കുന്നത് നോർത്തിൽ നിന്നും എപ്പോഴും clockwise ആയിരിക്കും. ഇവിടെയാണ് നമ്മുടെ ലൈൻ എങ്കിൽ clockwise ഇങ്ങനെ എടുക്കും. ഇപ്പോൾ നമ്മുടെ bearing എടുക്കേണ്ട ലൈൻ ഇതാണെങ്കിൽ നമ്മൾ നോർത്തിൽ നിന്നും clockwise ഡയറക്ഷനിൽ ഇങ്ങനെ എടുക്കും. അതാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. നോർത്തിൽ നിന്നും നമ്മൾ ക്ലോക്ക്വൈസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇനി ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ബിയറിംഗ്? ബിയറിംഗ് എടുക്കുന്നത് നോർത്തിൽ നിന്നും നമുക്ക് എടുക്കാം, സൗത്തിൽ നിന്നും എടുക്കാം. ഏതാണോ ലൈൻ, ഏത് ലൈനാണോ അടുത്ത്, അത് വെച്ചിട്ട് നമുക്ക് നോർത്തിൽ നിന്നും എടുക്കാം, സൗത്തിൽ നിന്നും എടുക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ബിയറിംഗ് എടുക്കേണ്ട ലൈനെങ്കിൽ നമ്മൾ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്ലോക്ക്വൈസിൽ, നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ്. ഇനി ഇവിടെയാണ് നമ്മുടെ ലൈനെങ്കിൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? നോർത്തിൽ നിന്നും ആൻറ്റി ക്ലോക്ക്വൈസിൽ, അല്ലയോ? അപ്പോൾ അവിടെ വരുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ട്. നോർത്ത് ഇപ്പോൾ നോർത്ത് 35 ഡിഗ്രി ആണെങ്കിൽ നോർത്ത് 35 ഡിഗ്രി വെസ്റ്റ് എന്ന രീതിയിൽ എഴുതണം. ഇനി നമ്മൾ മറ്റൊന്ന്, ഇവിടെയാണ് നമ്മുടെ ബിയറിംഗ് ഓഫ് ലൈൻ ആണെങ്കിൽ നമ്മൾ നോർത്ത് ദൂരെയല്ലയോ, നമ്മൾ എടുക്കേണ്ടത് സൗത്ത് ആണ്. സൗത്തിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വേസിൽ, ഇവിടെയാണെങ്കിലോ സൗത്തിൽ നിന്നും ക്ലോക്ക് വേസിൽ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ സൗത്ത് വെസ്റ്റ്. ഇതിൻ്റെ ക്വാഡ്രന്റ് ബിയറിൽ നിന്നും ഹോൾ സർക്കിൾ ആക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ തിരിച്ചും പ്രോബ്ലംസ് ഉണ്ട്. അതെപ്പോഴും ഫിഗർ വരച്ച്, നമ്മുടെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ തെറ്റും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എനിവേ, ഇവിടെ നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ ബിയറിംഗ് വേരി ചെയ്യുന്നത് 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയാണ്. എന്നാൽ ക്വാഡ്രന്റ് ബിയറിംഗിൽ നമ്മൾ ബിയറിംഗ് വേരി ചെയ്യുന്നത് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. അതെന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ എടുക്കുന്നത് നോർത്തും സൗത്തുമാണ്, അപ്പോൾ ഈ ക്വാഡ്രന്റ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് 0 ഡിഗ്രിയിൽ നിന്നും 90 ഡിഗ്രി മാത്രം. ഇവിടെയാണെങ്കിലോ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആണെങ്കിൽ 0 ഡിഗ്രിയിൽ നിന്നും തുടങ്ങി നമുക്ക് നോർത്തിൽ നിന്നും തുടങ്ങി ഇങ്ങ് വരെ വരാം. അതുകൊണ്ട് 0 ഡിഗ്രി ടു 360 ഡിഗ്രി. ഇനി ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം നേരത്തെ നമ്മൾ കണ്ടു, പ്രിസ്മാറ്റിക് കോമ്പസിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ബിയറിംഗ്സ് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ സർവേസ് കോമ്പസ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ബിയറിംഗ് ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റം ആയിരിക്കും. ഇനി ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, റെഡ്യൂസ്ഡ് ബിയറിംഗ് യൂസ് ചെയ്യുന്ന ക്യൂ സർവേസ് RS എന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂ കൂടി ചേർക്കുമ്പോൾ QRS, അതായത് ക്വാഡ്രാൻഡൽ റെഡ്യൂസ്ഡ് ബിയറിംഗ്, പിന്നെ അത് സർവേസ് കോമ്പസ്. അങ്ങനെ ഒരു പെട്ടെന്ന് തെറ്റിപ്പോവാതിരിക്കാൻ നോട്ട് ചെയ്ത് വെക്കുക. ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ അസിമുതൽ സിസ്റ്റം എന്നും പറയാം. ഇത് 4 പോയിൻറ്സും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മെയിൻലി ചോദിച്ചിട്ടുള്ളത് ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, അതോ സൗത്തും നോർത്തും വെച്ചിട്ട് നിയർ ആണോ എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പക്കായിട്ട് പഠിക്കുക. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഫ്രം നോർത്ത് ആണ്. ക്വാഡ്രാൻഡ് ബിയറിംഗ് ആണെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും നമുക്ക് ഓൾറെഡി എടുക്കാം. പക്ഷേ എവിടെയാണോ നമുക്ക് എടുക്കേണ്ട ബിയറിംഗ് അതിൻ്റെ അടുത്തുള്ളത് എടുക്കാം. പിന്നെയെന്ന് പറയുന്ന ബിയറിംഗ് 0 ഡിഗ്രി ടു 360 ഡിഗ്രി, ഇവിടെയാണെങ്കിൽ 0 ഡിഗ്രി ടു 90 ഡിഗ്രി. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ രണ്ട് പേര്, ഹോൾ സർക്കിളിൻ്റെ പേരാണ് അസിമുതൽ സിസ്റ്റം എന്ന് പറയുന്നതും, റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് ക്വാഡ്രാൻഡൽ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, QRS. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സിസ്റ്റം ദ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് മെഷേർഡ് വിത്ത് മാഗ്നറ്റിക് നോർത്ത് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് മാഗ്നറ്റിക് നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുന്നത്, ഏത് സിസ്റ്റത്തിലാണ്? ഹോൾ സർക്കിൾ ബി. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഡൺ ബൈ ഹോസ്മാൻ കിലൻ ആണോ, ബൾസ് കിലൻ ആണോ, സോറി ബുൾസ് കിലൻ ആണോ, ടണൽ കിലൻ ആണോ, റോട്ടറി കിലൻ ആണോ എന്ന രീതിയിൽ. നമുക്ക് 5 കിലൻ ആണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിക്കാനുള്ളത്. അത് ഒരുമിച്ച് എഴുതിയേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ബ്രിക്ക് ബേൺ ചെയ്യുന്ന കിലനെ ഹോസ്മാൻ കിലൻ, ബുൾസ് കിലൻ, ടണൽ കിലൻ, ഇത് മൂന്നും ബ്രിക്ക് ബേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്, ടൈൽസ് ബേൺ ചെയ്യുന്നത് സിയാൽകോട്ട് കിലൻ, സിമെൻറ്റ് ബേൺ ചെയ്യുന്നത് റോട്ടറി കിലൻ. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി ഈ കിലൻ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഈ കിലൻ എന്ന് പറയുന്ന ബ്രിക്കിൽ നമുക്ക് കിലൻ വെച്ചിട്ടും ക്ലാമ്പ് വെച്ചിട്ടും ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാം.
പക്ഷെ ക്ലാമ്പ് എന്ന് പറയുന്ന ചൂള അത് കുറച്ച് സ്കെയിലിലേ പറ്റൂ. പക്ഷെ നമ്മുടെ കിലൻ എന്ന് പറയുന്ന ലാർജ് ഇൻഡസ്ട്രിയിൽ ലാർജ് സ്കെയിലിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. അതുപോലെ തന്നെ കിലൻ രണ്ട് ടൈപ്സ് ആണ്, കണ്ടിന്യൂസ് കിലനുമുണ്ട് ഇന്റർമീറ്റൻ്റ് കിലനുമുണ്ട്. ഇവിടെയുള്ള ഈ മൂന്ന് കിലനും കണ്ടിന്യൂസ് കിലനാണ്, അത് നോട്ട് ചെയ്യുക, കണ്ടിന്യൂസ് കിലനാണ്. പിന്നെ പി എസ് സിക്ക് ചോദിച്ച മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹോസ്മാൻ കിലൻ്റെ മറ്റൊരു പേരാണ് ഫ്ലെയിം കിലൻ. പിന്നെ ചോദിച്ചതാണ് കോമൺലി യൂസ്ഡ് കിലൻ ഇൻ ഇന്ത്യ. ഈ മൂന്നെണ്ണത്തിൽ ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഏതാണ്? ബുൾ സ്ട്രെഞ്ച് കിലനാണ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്, പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ചേംബേഴ്സ് ഇൻ ഹോസ്മാൻ കിലൻ 12 ആണ്. നോട്ട് ചെയ്യുക, അന്ന് 3, 9, 6, 12 എന്ന ഓപ്ഷൻ ആയിരുന്നു ഓർക്ക. 12 ആണ് നമ്മുടെ നമ്പർ ഓഫ് ചേംബേഴ്സ് ഓർ കമ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഹോസ്മാൻ കിലൻ. നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ മാനുഫാക്ചറിങ് പ്രോസസ്സിലോട്ട് പോകുന്നില്ല, ആ ഹോസ്മാൻ കിലനിൽ നമ്മൾ 12 കമ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ബ്രിക്ക് ബേൺ ചെയ്യുന്നത്, ആ പ്രോസസ്സിലോട്ട് പോകുന്നില്ല. എനിവേ, നമ്പർ ഓഫ് ചേംബേഴ്സ് ഇൻ ഹോസ്മാൻ കിലൻ എന്ന് പറയുന്ന 12 ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക, 12 ആണ്, പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോട്ടറി കിലനിൽ നിന്നാണ്. അപ്പോൾ റോട്ടറി കിലനിൽ മെയിൻലി ഉള്ളത് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ, മാനുഫാക്ചറിങ് പ്രോസസ്സോ സിമെൻറ്റിൽ സിമെൻറ്റ് ബേൺ ചെയ്യുന്ന ആ കിലനാണ് റോട്ടറി കിലൻ എന്ന് ഓൾറെഡി പറഞ്ഞു. ആ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് റോട്ടറി കിലനെ പറയുന്ന പേരാണ് ക്ലിങ്കർ. പ്രത്യേകം നോട്ട് ചെയ്യുക, ക്ലിങ്കറാണ് ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് റോട്ടറി കിലൻ എന്ന് പറയുന്നത്. അതിനുശേഷം ക്ലിങ്കറിൻ്റെ സൈസും നമ്മുടെ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട്, 3 mm to 20 mm. പിന്നെ ബേണിംഗ് ടെമ്പറേച്ചറും ചോദിച്ചിട്ടുണ്ട്, 1400 degrees Celsius to 1500 degrees Celsius. ഇത് ബ്രിക്കിലും നമ്മുടെ സിമെൻറ്റിലും ടെമ്പറേച്ചർ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് രണ്ടും പ്രത്യേകം പഠിക്കുക. നമ്മുടെ റോട്ടറി കിലനിൽ നിന്ന് അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ ബേണിംഗ് ആണ്, ആ സ്ട്രക്ചറിൻ്റെ പറയുന്ന പേരാണ് റോട്ടറി കിലൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? ക്ലിങ്കർ. പിന്നെ സൈസ് ഓഫ് ക്ലിങ്കർ, വെരി ഇമ്പോർട്ടൻ്റ്, 3 mm to 20 mm. പിന്നെ ബേണിംഗ് ടെമ്പറേച്ചർ 1400 degrees Celsius to 1500 degrees Celsius. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഡൺ ബൈ ഏതായിരുന്നു? റോട്ടറി കിലനല്ലേ, ബാക്കി മൂന്നും എന്തിനായിരുന്നു? ബ്രിക്കിനായിരുന്നു, അത് കണ്ടിന്യൂസ് കിലനാണ്, അതും നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റോട്ടറി കിലനാണ്. ഓക്കെ, ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.